അപ്പോൾ അടുത്ത വണ്ടി എന്നിട്ട് ബെൻസ് ഇത് അടുത്ത വണ്ടി ടെസ്ല അടുത്ത വണ്ടി ഓടി ഫുൾ കേസിനോളാട്ടോ ഏറ്റവും കൂടുതൽ കേസിനുള്ളത് മോണോപോലാണ് നമ്പർ പ്ലേറ്റ് കിട്ടാത്ത ഫെറാരികളൊക്കെ കളിക്കാൻ വന്നിരിക്കട്ടോ മുതലാളി കളി കഴിഞ്ഞിട്ട് കേസിനോല പൈസ ഒക്കെ കളഞ്ഞിട്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടോ അപ്പൊ അടിയിലേക്ക് ഇറങ്ങി വരുട്ടോ കേസിനുള്ളത് കളികളൊക്കെ അവിടെ അറ്റത്ത് നടക്കണ്ടടാ വേറൊരു ആയാലോ ഓ പുറമെ ആൾക്കാരെ പരമാവധി ഉറ്റിടുക അതാണ് ഇവരുടെ ലക്ഷ്യം അപ്പൊ നമ്മള് ഫെറാരിയുടെ ഷോറൂമിലേക്ക് എത്തിയിരിക്കണട്ടാ എമ്മിലേക്കാളും ജോജുവേട്ടനാ കണ്ണട ഭംഗിയില്ലേ എന്തുടെ രസം എമ്മിലോ അത് എനിക്ക് പക്ഷെ കറുത്ത കണ്ണുകളോട് ഒരു ഇഷ്ടം ഇച്ചിരി കൂടുതലാണ് നമ്മുടെ ഹൃദയം പോലെ ഞാനിപ്പോ എല്ലാരും കൊടുത്തോണ്ടിരിക്കുക നമ്മള് തിരിഞ്ഞു വരുമ്പോ നമ്മള് മോളിൽ നിന്ന് കണ്ട മുണോക്കെ നഗരം നമുക്ക് ഇവിടുന്ന് പ്യൂർ ആയിട്ട് കാണാനാ നോക്കിയാ ചേട്ടന്റെ പ്രേം നോക്കിയാ നമ്മളെ അവിടെ നിന്ന് നടന്നു വന്നല്ലേ സിറ്റിയിൽ നടക്കി ഇവിടെ ഒരു ബസ് യാത്ര നോക്കിയാ ആൾക്കാരൊക്കെ പ്രശ്നം ഇങ്ങനെ നോക്കിയാ ഭയങ്കര കോസ്റ്റ് ആണ് ഇവിടെ ഇവിടെ താമസിക്കാനും ഭയങ്കര ഫുഡൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ് വേറെ കാര്യം കുറഞ്ഞത് 500 യൂറോ ആണല്ലേ അയ്യോ നമ്മള് എഫ് എൻ ട്രാക്കിലോട്ട് കേറിയിരിക്കുകയാണ് അതെ എഫ് എൻ ട്രാക്ക് ആണല്ല ഇപ്പൊ നമ്മൾ എഫ് എൻ ട്രാക്ക് ഇവിടെ പോയിക്കൊണ്ടിരിക്കണടാ ഇപ്പൊ നമ്മള് പോണത് എഫ് എൻ ട്രാക്ക് ഇവിടെ പോണട്ടോ നമ്മള് മുകളിൽ നിന്ന് റേസ് ചെയ്യും റേസിന്റെ കഥകളൊക്കെ പറഞ്ഞല്ലേ ഈ ട്രാക്ക് ഇവിടെ ആണ് പോണട്ടോ ഈ ട്രാക്കിലത്തെ റോഡൊക്കെ അടച്ചിട്ടിട്ട് അതല്ലേ ഈ റോഡിന്റെ ട്രാക്കൊക്കെ അടച്ചിട്ടിട്ട് റേസ് ഇട്ടാ എഫ് എൻ അപ്പൊ നമ്മള് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഈ ട്രോഫി നമ്മളെ എഫ് എൻ്റെ ട്രോഫികൾ വെക്കുന്ന സ്ഥലം നമ്മൾ കാണാം ഈ കമ്പനി ഒരു സ്പോൺസർ ആണ് എഫ് എൻ റേസ് സ്പോൺസർ അപ്പൊ നമ്മള് ബസ് പോകുന്നു ടാറ്റാ ഫുൾ കേസിനോളാട്ടോ ഇതെല്ലാം ട്രാക്ക് അടിച്ചു പോണം ഇവിടെ എല്ലാരും ചെവിട്ടിൽ വെച്ചിരുന്നേ ചാർജ് വരണ്ട 15 യൂറോ കൊടുത്തിട്ട് പവറാക്കണ്ട എഫ് എൻ്റെ വണ്ടികള് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് നടക്കണേ ഈ സ്ക്വയർ സ്റ്റാർട്ടിംഗും ഫിനിഷ് ലൈൻ ആണ് ഇത് ആ ഇതിന് സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലേ സ്റ്റാർട്ടിംഗും ഫിനിഷ് പോയിന്റ് പോൾ പൊസിഷനും ഫസ്റ്റ് വരുന്ന വണ്ടി ഈ കോളം ഈ കോളം കാണുന്നത് അല്ലേ ഓക്കെ അതിൻ്റെ ഉള്ളിൽ നിൽക്കണു ആദ്യത്തെ ഓരോ വണ്ടി ബാക്കിലേക്ക് ഓക്കെ ഓക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിനിഷ് ചെയ്യുന്നത് ഇവിടെ ഇവിടെയൊക്കെ വന്ന് ഫിനിഷ് ചെയ്യുമ്പോൾ അവസ്ഥ അല്ലേ ചെയ്യല്ലേ ഈ റോഡ് ആ ടൈം ആകുമ്പോഴത്തേനും ആ കണ്ടിന്യൂസ് ആയിട്ട് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ യോട്ടുകള് വിൽക്കാനായിട്ട് യോട്ടുകള് വിൽക്കാനായിട്ടുള്ള ഷോപ്പുകൾ അടച്ചു പോയിപ്പോ നമ്മുടെ സമയം കഴിഞ്ഞു അതിനുള്ളിൽ നമുക്ക് ഇവരുടെ ഷോപ്പാണ് യോട്ട് വിൽക്കണ ഷോപ്പുകൾ ഏത് തരത്തിലുള്ള യോട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് മേടിക്കാട്ടോ കോടികൾ വലിയ ഉണ്ടല്ലോ അതിനും അത് വേറെ കാര്യം അപ്പൊ നമ്മളിപ്പോ ഈ കാണുന്ന റോഡ് ഇങ്ങനെയായി മാറൂട്ടോ എഫ് എൻ റേസിംഗ് വരുമ്പോ ഇങ്ങനെയായി മാറും കണ്ടാന്ന് നോക്കിയാ ചിന്തിക്കാൻ പറ്റുമോ ആൾക്കാർ ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കിയാ കമ്പ്യൂട്ടറിലൊക്കെ ക്യാമറകളും അതിന്റെ സെറ്റിംഗ്സ് ഒക്കെ ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാനാണ്ടോ അപ്പോ ഈ ഇവിടെയാണ് എല്ലാ ട്രോഫികളും ഇരിക്കണേ അല്ലേ 1890 ആദ്യത്തെ റേസ് സ്റ്റാർട്ട് ചെയ്യണേ അല്ലേ അത് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത മോണോക്കോലാണോ സ്റ്റാർട്ട് ചെയ്ത ഇപ്പോഴും അത് തന്നെ ചെയ്യണം 130, 130, 133 വർഷമായി അല്ലേ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു വീണ്ടും 80-ാമത്തെ വർഷം കൊറോണ കൊണ്ട് ആ ഒരു വർഷം മാത്രം നടത്തിയില്ല ബാക്കിയുള്ള എല്ലാ വർഷവും ഇതാണ് 1950 കൊടുത്ത ട്രോഫി എഫ് എൻ ട്രോഫി നമ്മൾ കാണുന്നത് 28-ത്തെ ട്രോഫി 29 നമ്മൾ ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്ന പോലെ വണ്ടി പ്രാന്തമാരുടെ വേൾഡ് കപ്പ് ആയിരിക്കും അത് അവസാനത്തുമ്പോ അല്ലേ
ഫുട്ബോൾ വേൾഡ് പോലെയാണ് വണ്ടി പേര്. അന്നമാരെ വേൾഡ് കപ്പാണ് ഈ എഫ് എൻ എന്ന് പറയുന്നത്. 1907 മൊണാക്കോ റേസിന്റെ ലോഗോയും സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇതാണ് അതിന്റെ വണ്ടികളിൽ യൂസ് ചെയ്യുന്ന എഞ്ചിൻസ്. ഇവിടെ വെച്ചിട്ടുണ്ടല്ലേ പഴയ മോഡൽ ഫെറാരിയുടെ എഞ്ചിനെ കാണാം. 1998 ഫെറാരിയിലത്തെ ഒരു ഫെറാരിയുടെ ഒരു എഞ്ചിൻ നമ്മൾ കാണുന്നത്. അത് 1997 ഫെറാരിയിലെ എഞ്ചിനെ നമ്മൾ കാണാം കേട്ടോ. വേറൊരു പോയിന്റ് നമ്മളിങ്ങനെ നോക്കുമ്പോ ഇതൊരു ഷിപ്പാന്ന് വിചാരിക്കും കേട്ടോ. ഈ കടൽ തീരത്ത് നിൽക്കുമ്പോ ഒരു ഷിപ്പിന്റെ ബാക്ക് സൈഡ് പോലെ വിചാരിക്കും. ഷിപ്പല്ല, നല്ലൊരു ഈവനിങ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. നമ്മുടെ മൊണാക്കോ സിറ്റി പതുക്കെ പതുക്കെ ലൈറ്റിന്റെ ഇതിലേക്ക് വന്നു തുടങ്ങിയിട്ട് അതിന്റെ മുകളിൽ നമ്മള് നേരത്തെ പോയ കൊട്ടാരം കണ്ടത് നമ്മള്. എന്തായാലും ഭയങ്കര കാഴ്ച, നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറല്ലേ. ഈ ആട്ടുകളൊക്കെ ഇറങ്ങണൊക്കെയാ റിച്ചസ് ഈ ആട്ടുകളെ കണ്ടിരിക്കണ പാലസ് എന്ന് പറഞ്ഞു. അവിടെയാണ് ഈ അറബ്സ് എല്ലാം വന്ന റൂം എടുക്കുന്നത്. നമ്മള് നടന്ന വരാന്തയില്ലേ, അവിടെയൊക്കെ രാത്രിയിലാകുമ്പോ ഫുൾ സൂപ്പർ ക്ലാസ് കയറ്റി ഇടും. അവര് വണ്ടിയും കൊണ്ടാണല്ലോ വരുന്നത്. അറബി നാട്ടിൽ വരുമ്പോ അവിടെ നിന്ന് വരുമ്പോ വണ്ടികളെ കൊണ്ട് വരാനേ. എന്തായാലും നല്ലൊരു സായാഹ്നം, നല്ലൊരു ഈവനിങ്, ഭയങ്കര പീസ്ഫുൾ. മൊണാക്കോ അതിന്റെ പ്രൗഡിയോട് നമ്മൾ അടിച്ചുവിടാം. ഒരു പ്രത്യേക കാഴ്ച തന്നെയായിരുന്നു. ഇങ്ങനെ മലയാളത്തിൽ നിങ്ങൾ ആരും കാണാത്ത ഒരു കാഴ്ച വസന്താണ് നിങ്ങൾ ഇന്ന് കണ്ടത്. അഭിപ്രായം കമന്റ് ചെയ്തോട്ടോ. ആ സൺസെറ്റില് ഫുൾ മേഘത്തിന്റെ കളർ തന്നെ മാറിട്ടാ, ഭയങ്കര ഹെവി ഫ്രെയിം ആട്ടാ. സിരീന എന്ന് പറഞ്ഞൊരു യാത്ര കപ്പൽ നമുക്ക് ചെറുതോട്ടം കാണാം. മേഘത്തിന്റെ കളർ ഉണ്ടോ, എന്ത് രസം. അങ്ങനെ നമ്മള് കേറി 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 ഈവനിങ് ആയപ്പോ ലൈറ്റിൽ കുളിച്ച മണോക്കിനി നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോണട്ടാ. ആ റൂസ് എടുക്കണെങ്കിലേ ബെൻസിന്റെ വേറെ സാധനം. യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ളത് നമ്മളെല്ലാ മലയാളികളുടെ ഒരു സ്വപ്നമാണ്. എല്ലാ കാഴ്ചകളും നമ്മളെ അത്രയധികം വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. അതുപോലെ തന്നെ ഫ്രാൻസ്, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ എന്ന് വേണ്ട യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും മാത്രമായിട്ടുള്ള ഒരു യാത്ര, അതെല്ലാവരും സ്വപ്നമാണ്. അതെ, അത് ഗ്രൂപ്പ് ടൂറിനേക്കാൾ ഉപരി. അതെ, അത് മാത്രമല്ല നമുക്ക് റോഡ് ട്രിപ്പുകളാവാം. അതെ, ഇപ്പൊ ആളുകൾക്ക് കൂടുതൽ റോഡ് ട്രിപ്പിനോട് താല്പര്യമുണ്ട്. അതെ, അപ്പൊ റോഡ് ട്രിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഫാമിലി ആയിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റിയോട് കൂടി നമ്മുടെ ജിയാ ഹോളിഡേസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിയുണ്ട്. നമ്മുടെ ജോജു കാട്ടുകാരൻ അപ്പോ അടിയുടെ നമ്പറിൽ നിങ്ങൾ വിളിക്കുക, യൂറോപ്യൻ യാത്ര സാധ്യമാക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. കാസിനോന്റെ പുറത്തു വരുന്ന വണ്ടികൾ നോക്കിയാ ചോദിച്ചാ, ഫോർമാറ്റിക്, ടെസ്ല, എല്ലാം ജംബ്രോട്ടോ വണ്ടികൾ കേട്ടോ. പോർഷെ, റേഞ്ച് റോവർ, റോൾസ് റോയ്സ്. റോൾസ് റോയ്സ് അവിടെ ഈശോ, റോൾസ് റോയ്സ് എത്ര രൂപ ഉണ്ടാവും ചോദിച്ചാ? 9 കോടിയാ റോൾസ് റോയ്സ്. ഫുള്ള് ഇലക്ട്രിക് മൊണാക്കോ സിറ്റി ടാക്സികളൊക്കെ ഇലക്ട്രിക് കേട്ടോ. ഇതാണ്ട ഫാൻറ്റം, റോൾസ് റോയ്സിന്റെ ഫാൻറ്റം നമ്മൾ കാണട്ടാ. അപ്പൊ നമ്മള് കാസിനോന്റെ അകത്തേക്ക് കയറാട്ടാ. ലോകരാജ്യത്തിന്റെ വലുപ്പത്തില് ഏറ്റവും കൂടുതൽ, വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ കാസിനോ ഉള്ളത് മൊണാക്കോയിലാണ്. മൊണാക്കോയില് വേറെ പ്രത്യേകത ഉണ്ട്. ഈ കാസിനോയില് ചൂതാട്ടം നടത്താനായിട്ട് മൊണാക്കോയിലത്തെ ആൾക്കാർക്ക് അനുവാദമില്ല. മൊണാക്കോയിലത്തെ ആൾക്കാർക്ക് കളിക്കാൻ പറ്റില്ല. പുറമെന്ന് വരുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ കാസിനോയിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ഏത് കാസിനോയിലായാലും ചൂതാട്ടം നടത്താൻ പറ്റുള്ളൂ. പുറമേ ആൾക്കാരെ പരമാവധി ഊറ്റിയെടുക്കുക, അതാണ് ലക്ഷ്യം. പാസ്പോർട്ട് കാണിച്ചാലേ കേട്ടുള്ളൂ. മൊണാക്കോയിലത്തെ ആൾക്കാർ ഒന്ന് കാണിക്കണേ, ചൂതാട്ടം നടത്തുന്നത് നടക്കില്ല. ഇത് കാണുമ്പോ ഒരു വലിയൊരു കൊട്ടാരം നമ്മൾ വിചാരിക്കും, പക്ഷെ ഇവിടുത്തെ മെയിൻ കാസിനോ ആണ് കാണാടാ, മോണ്ടേ കാർലോ കാസിനോ. നമ്പർ പ്ലേറ്റ് കിട്ടാത്ത ഫെറാരികളൊക്കെ ഇതാ കള്ളിക്കാൻ വന്നിരിക്കട്ടാ. മാറിക്കോ ചേട്ടാന്ന് ചോദിക്കണട്ടാ, വേറെ മില്യനറിന്റെ അടുത്ത് ചോദിക്കണം മാറിക്കോ എന്ന്. സൗണ്ട് നോക്കിയ ചെറിയ, ഈ ലോകത്ത് നമ്മൾ ഏറ്റവും ചെറുതാണെന്ന് മനസ്സിലായി. തിരിച്ചിട്ടാണ് നമ്പർ കിട്ടാത്ത വണ്ടി ഇത്. മൊണ്ടേ കാർലോന്റെ നേരെ അടിയില്. മുതലാളി വരണല്ലോ അല്ലെ, കളിച്ചിട്ട് വരണോ. മുതലാളി കളി കഴിഞ്ഞിട്ട് കാസിനോയിലെ പൈസ ഒക്കെ കളഞ്ഞിട്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടോ അപ്പൊ അടിയിലേക്ക് ഇറങ്ങി വരുട്ടോ. ഇതൊക്കെ നമ്മള് വലുപ്പുള്ള വണ്ടി എന്നൊക്കെ പറയും, പക്ഷെ ഈ വണ്ടിയുടെ ഉള്ളിൽ കയറണമെങ്കിൽ നമ്മളെ പോലത്തെ ആൾക്കാർ കയറണമെങ്കിൽ ഇല്ലേ, ഉഷ്ണിക്ക് ഉഷ്ണേന ശാന്തി എന്ന് പറയാം. ഈ വണ്ടിയുടെ ഉള്ളിൽ കയറണമെങ്കിൽ അല്ലേ വരണ മുതലാളി. മുതലാളി ഇതൊക്കെ വരുന്നുണ്ട്, ചെറിയ കടാവാനുള്ള കാരണം എന്താണോ. ഈ നീല ഷർട്ടാണോ മുതലാളി? ഈ നീല ഷർട്ടും ആ കറുപ്പ ചേച്ചിയും ആ ചെറിയ കടാവും. ഇതൊരു മുതലാളിതാ ഈ വണ്ടിയുടെ. മുതലാളി ഇതാ പുതിയ കാറ് വന്നിട്ട് ഭാര്യനും പിള്ളേരൊക്കെ ഇതാ ഫോട്ടോ എടുക്കാൻ നിൽക്കട്ടെ. അല്ല ആളും ഫോട്ടോ എടുക്കാൻ നോക്കിയാലേ ആൾക്കും ഇല്ല ആഗ്രഹങ്ങൾ. ഞങ്ങൾ 5 പൈസ ഫോട്ടോ എടുത്തു, അത് കലക്കി.
ജോജരാ ഹണി റോസ് എടുത്ത് മാറിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. പറയേ ജോജരൻ പറഞ്ഞ മാറു മാറുക്കോ ചേച്ചിയാ ക്യാപ്പ് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ക്യാപ്പ് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു നമ്മളകത്ത് കയറിട്ടാ മോണോക്കോലോ എന്നിട്ട് നിങ്ങൾ കാണിച്ചു തന്നെയല്ലേ. ചെല്ലുമ്പോ എന്നതാ ചേച്ചി എന്തോ പിടിച്ചു നിൽക്കണ്ട മീൻറെ വരള്ളത്. ആ പൈസ കണ്ണ് കിട്ടിയിട്ട് പൈസ കൊണ്ടൊന്ന് കുറഞ്ഞിടല്ലേ. ഇത് നാണയങ്ങളാട്ടാ പണ്ടത്തെ കൺസെപ്റ്റ് നോക്കിയാ നാണയങ്ങളാണ് കേട്ടോ. അപ്പൊ പെണ്ണുങ്ങളെ കൊണ്ടൊന്ന് പെണ്ണുങ്ങളുടെ കണ്ണ് കെട്ടിയിട്ട് അങ്ങനെയുണ്ടോ? ഭയങ്കര സംഭവം കേട്ടോ. നമ്മളിതിനു മുമ്പ് ഞാൻ കയറിയിട്ടുള്ള സിംഗപ്പൂര് കാസിനോള കണ്ടിട്ടിങ്ങനെ മുമ്പ്. ഇതൊരു വലിയ സംഭവം തന്നെ കേട്ടോ. ഏതാണ്ട് ഒരു കൊട്ടാരത്തിന്റെ ഉള്ളിൽ കയറിയ പോലത്തെ ഒരു ഫീലിംഗ് കേട്ടോ. ചുവർ ചിത്രങ്ങള് ചുമരുമ്പോ കുറെ പടമരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എമ്മിൽ വലുതും കാണണ്ട കാസിനോളത് കളികളൊക്കെ അവിടെ അറ്റത്ത് നടക്കണ്ടാ. നമ്മൾ കളിക്കാനായിട്ടുള്ള ഒരു ഉദ്ദേശം നമ്മൾ ഇല്ലാത്ത കാരണം നമ്മൾ അകത്തേക്ക് കയറുന്നില്ല. ഇത് വിസിറ്റേഴ്സ് ഏരിയയിൽ മാത്രം നമ്മൾ കയറണുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ചോദിച്ചേട്ടാ അകത്ത് കയറിപ്പോ അകത്ത് കയറിയിട്ട് കാര്യമില്ല. 10 രൂപയുള്ള അകത്തേക്ക് കയറാനായിട്ട് പക്ഷെ അതിൻ്റെ ഉള്ള വീഡിയോ നമുക്ക് തീരെ എടുക്കാം. ഫോണിലൊരു എടുക്കാൻ പറ്റില്ലടാ. ഈ കോയിൻ കിട്ടണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഈ കോയിൻ എത്ര? 5 യൂറോ. ഇതിന് 5 യൂറോ കളിച്ചിട്ട് 2500 യൂറോ കിട്ടി എങ്ങനെ ഇരിക്കും? അങ്ങനെ ഈ കളിയില്ലേ. പിന്നെ ഇത് വെച്ച് കളിച്ചിട്ട് പിന്നെ അങ്ങനത്തെ കോയിൻ വലിയ കോയിൻ കിട്ടും. 10,000 മൊണോക്കോ 20,000 മൊണോക്കോ ഇതൊക്കെ പ്രൈസ് മണിയാ. ഇത് കളിക്കാനുള്ള കോയിനാണോ? 20,000 മൊണോക്കോന്റെ കോയിനൊക്കെ എടുത്ത് ആൾക്കാർ കളിക്കൂ. നീ ഇപ്പം 500 രൂപയുടെ ഏതെങ്കിലും വെച്ച് നിനക്ക് ഗെയിം ചെയ്ത് കഴിഞ്ഞാല് 15,000 രൂപ 36 times ഒക്കെ കളി വിൻ ചെയ്യുന്ന ഗെയിമുള്ള കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ചിപ്പ് ആധാരിക്കും കിട്ടും. അതെ, അപ്പൊ വീട്ടിൽ പോണമെന്നല്ലേ കിട്ടി കഴിഞ്ഞാൽ. പിന്നെ എന്റെ അടുത്ത് വെക്കാൻ തോന്നുന്നല്ലേ. പിന്നെ അതിന് പോകുമ്പോ അവിടെ പോകുമ്പോ ഒരു ട്രൗസർ മാറ്റി വെച്ചു. ആ ട്രൗസർ കട കണ്ടപ്പുറത്ത് ട്രൗസർ പോയി കഴിഞ്ഞാൽ വേറെ ട്രൗസർ മേടിക്കാനാണ്. അതെ, ഇതൊക്കെ കണ്ട് ജീവിതത്തിൽ അനുഭവിക്കുക. നമുക്ക് ഇഷ്ടമുള്ള പൈസ കിട്ടുക, നമ്മൾ ആഗ്രഹിക്കാത്ത പൈസ പരമാവധി ഉണ്ടാക്കുക. ഇത് വെറുതെ മില്യനേഴ്സ് വന്നിട്ട് അവരുടെ ഒഴിവ് വേളകള് ആനന്ദകരാക്കുന്ന പരിപാടിയാണ്. പക്ഷെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർ പൈസ കൊടുന്ന് ഇവിടെ കളിച്ച് കുടുംബം മുടിച്ചു കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. അതിനാ സാധാരണക്കാർ കളിക്കണവരുണ്ട് നമ്മുടെ അവിടെ അല്ലേ. സാധാരണക്കാരോ? പിന്നെ സാധാരണക്കാരൊന്നും ഇവിടെ വന്ന് കളിക്കാന്ന് വെച്ചാൽ സാധാരണക്കാരാണ്. മൾട്ടി മില്യനയർ ആണെന്ന് തോന്നുന്നു. മില്യനയർ ആവാൻ വേണ്ടി കളിക്കും. നാഷണൽസിന് കളിക്കാൻ പറ്റില്ല. ഒരു കേസ് പോലും ഡയറി എല്ലാ സംഭവം ഉണ്ടോ സാനപ്പാൻ? ചിന്തിക്കാൻ പറ്റോ? ആ ഇതിന്റെ അകത്ത് തന്നെ ഒപ്ര ഹൗസ് ഉണ്ടല്ലേ. ഇതിന്റെ അകത്ത് ഒപ്ര ഹൗസ് ഉണ്ട്. ഇതിന്റെ എൻട്രൻസ് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ പരിപാടികളൊന്നും ഇല്ല. ഇതിന്റെ മുകൾ ഭാഗത്തൊക്കെ ഒപ്ര ഹൗസുകളും ഇവരുടെ ഫംഗ്ഷൻസ് ഒക്കെ ആയിട്ടാ കൂടുതലും, അല്ലെങ്കിൽ മീറ്റിംഗ് ഹാളുകളൊക്കെ ഇതിന് മുകളിൽ ഉണ്ട് കേട്ടോ. എല്ലാ ഇതിനും ഒരു പ്രത്യേക ഒരു എനർജി ഉണ്ട് കേട്ടോ. പ്രതിമകൾക്കും ക്ലാവണ് ഇതേ ലൈറ്റ് എത്തിച്ച് നിർത്തണടാ. ഒമേഗയുടെ ഒമേഗ വാച്ചിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം നമുക്ക് ഇവിടെ കാണാം കേട്ടോ. വാച്ച് ഭ്രാന്തന്മാരുടെ സ്ഥലമാണ്. അതിന്റെ വിലയൊന്നും ഞാൻ വായിക്കാൻ പറ്റുന്നോട്ടെ. എത്ര നേരം വില? 11,000 രൂപ. 11,000,000 രൂപ. 007 ഒമേഗ വെർഷന് 11,000,000 രൂപ കേട്ടോ വാച്ചിന്. 7,000 രൂപയ്ക്ക് ഉണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ കാസിനോ നമ്മൾ പോവാ കേട്ടോ. ഇവിടെ നിന്നുണ്ട് ഇറങ്ങുമ്പോ കാണുന്ന കാഴ്ച വേറൊരു മായാലോ. ഓ, ഒരു സംഭവമാണല്ലോ അല്ലേ. കല്ലക്കിട്ടോ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കാൻ തന്നെ പറ്റുന്നില്ലേ. റൈറ്റ് സൈഡിൽ ഇങ്ങനെ ലൈറ്റ് തെളിഞ്ഞു വരണല്ലോ. റൈറ്റ് സൈഡിൽ ചെറിയ ചെറിയ ചേച്ചിമാര് പോകണമെന്നുള്ളെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് കളികൾ മൊത്തിരിക്കണട്ടോ. ഇതൊക്കെ നമുക്കിങ്ങനെ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയ സംഭവമാട്ടോ. നിങ്ങൾ ഇവിടെ വരാണെങ്കിൽ ഈ അടുത്തുള്ള രാജ്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് നിങ്ങൾക്ക് വന്നത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയ സ്ഥലമാണ്. എന്തായാലും നിങ്ങൾക്ക് വരാൻ പറ്റിയെങ്കിൽ മൊണോക്കോ വന്നോളൂ. വെൽക്കം ടു മൊണോക്കോ. അങ്ങനെ ഈ കാഴ്ച കണ്ട് നമ്മൾ പതുക്കെ നടക്കട്ടാ. ഒരു വേറൊരു ഫീലിംഗ് തന്നെയാട്ടാ. ചിന്തിക്കാൻ പറ്റില്ല. ഭയങ്കര കളർഫുള്ള് ഒക്കെ റിച്ചിനെസ് റോയൽ വണ്ടികൾ മാത്രം. വണ്ടി ഭ്രാന്തന്മാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിരിച്ചിരിച്ച് വയ്യാണ്ടാവും. ഞാൻ വണ്ടി പ്രാന്തനല്ല, എന്നിരുന്നാലും നമുക്ക് കാണുമ്പോ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ്. നമ്മള് ജീവിതത്തിൽ കാണാത്ത വണ്ടികളും റോൾസ് റോയ്സ് ഫാന്റം ഇത് ഫെറാരി ഒക്കെ വെറുതെ തമാശക്ക് കിടക്കണം. അതെ അതെ അതെ. ഈ കാസിനോന്റെ മുമ്പിൽ ഒരു സ്കൈ മിറർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് വേണം എന്തോ ഒരു പരിപാടി ഉണ്ട്. അതിനാ എന്താ സംഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും കമന്റ് ചെയ്തോളൂ. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അനീഷ് കപൂറാണ് കേട്ടോ. 1999 ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ്. ഇതിന് ശരിക്കുള്ള ഭംഗിയാണെങ്കിൽ ശരിക്കും ഒന്ന് തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ
ആ ഒരു വേറൊരു ഭംഗിയുണ്ടാ നമ്മുടെ കേസിനോന്റെ വേറൊരു ഭംഗി നമുക്ക് ഇതിന്റെ ഉള്ളിലൂടെ കാണാട്ടാ. അതായിരിക്കും ഇതിന്റെ കൺസെപ്റ്റ് എന്ന് എനിക്ക് തോന്നണ. ഇതണ്ട ഫീലിംഗ് തന്നെയാടാ. അപ്പൊ ഇവിടുത്തെ വേറൊരു കേസിനാണ് കഫേ ദി പാരീസ് എന്ന് പറഞ്ഞൊരു കേസിനാണ് നമ്മൾ കാണാൻ പോകണ്ട. നോക്കിയാ നമ്മൾ കേസിനോട് അകത്തേക്ക് ഇറന്നിരിക്കട്ടാ. എല്ലാരും പൈസ ഇട്ടുകൊണ്ടിരിക്കുക. 13,000 യൂറോയാ സെന്റെ പൊന്നു. 13,800 1,200 യൂറോ. അങ്ങനെ നമ്മള് അതിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി. വീഡിയോ എടുക്കണതൊക്കെ അപ്പൊ തന്നെ റെസ്ട്രിക്ട് ചെയ്തു. എന്നാലും ഷോർട്ട് കിട്ടി നമുക്ക്. ഷോർട്ട് കിട്ടിട്ടാ. ഇനി നമുക്ക് ഇനി എന്തൊരു ചെയ്യണ്ട അടുത്ത്. ഇനി ഇവിടുത്തെ ഈ കാഴ്ച കണ്ട് തന്നെ എന്താ പറയണ്ടേ, കിളി പോയിട്ടിരിക്കണ. കിളി പോയിരിക്കുക. ഇനിയിപ്പൊ ഇവിടെ ഒരു നമ്മുടെ ഈ F1ലൊരു ഭയങ്കര ഫേമസ് ഒരു ടേൺ ഉണ്ട്. വണ്ടി തിരിക്കണത് യൂട്ടേൺ ഉണ്ട്. അത് നമുക്ക് ഇവിടെ അടുത്തായി താഴെ തന്നെയാണ്. വേറൊരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ F1 ട്രാക്ക് തന്നെയാണ്. നമ്മളിപ്പോ കണ്ടതൊക്കെ F1 ട്രാക്ക് ആണല്ലേ. വണ്ടി പോണതല്ലേ. വളവ് നമുക്ക് കണ്ടല്ല. ഫേമസ് ആണെങ്കിൽ നമ്മള് ഫേമസ് കാണിച്ചിട്ട് പോളോ. എന്തൊട്ട ബാക്ക്ഗ്രൗണ്ട് കിടന്ന് മിന്നണല്ലേ. ബെല്ലികളൊക്കെ പറഞ്ഞു നിറഞ്ഞു നിക്കട്ടാ. 207B ഫുള്ള് വണ്ടികളിൽ അപ്പന്മാര് ഫുൾ ബ്ലാക്ക് കളർ ശ്രദ്ധിച്ച. എല്ലാ വണ്ടിയും ബ്ലാക്ക്. റോയലിന്റെ പീക്കട്ടോ. പരാതി പറയണോക്കിയ ബെൻസ് ബോക്സ് ബാഗ് വന്നിട്ട് വില കളഞ്ഞോ. ഇല്ല ഓ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാ നോക്കിയ വെറുതെ ഹുബ്ലോ. പിന്നെ ഒന്നിരിക്കുക റിച്ചാർഡ്. എല്ലാ ബ്രാൻഡുകളിലും ഷോറൂമിൽ നിന്ന് അതിൻ്റെ ഈ കാസിനോന്റെ സൈഡിൽ തന്നെ ഉണ്ടോ. നമ്മളത് അപ്പം അതൊക്കെ അടിയിലേക്ക് ഇറങ്ങി. ആ വളവ് എവിടെയാ കാണാൻ പറ്റോ. എല്ലാവരും ഇങ്ങനെ ഇവനിങ്ങനെ ചൂതാട്ടം കളിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കട്ടോ. മൊന്ത കാറിലോ എന്തൊരു സാധനം. വാച്ച് ആണോ. വാച്ചുണ്ട് പിന്നെ കുറെ ഐറ്റംസ് ഉണ്ട്. റീസണബിൾ ആണ്. റേറ്റ് ഒക്കെ റീസണബിൾ ആണെന്ന് പറയണട്ടാ. വലിയ റേറ്റ് എന്ന് പറയില്ല. നിങ്ങളെ തട്ട് തട്ട് പോലെ ഈ നഗരം നിക്കണത്. ഈ രാജ്യം നിക്കണെന്ന് പറയണട്ടാ. അപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാ വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ വരണം. അവിടെ ഒക്കെ കൺസ്ട്രക്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വളമാണോ. അപ്പൊ ഇത് F1ലത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആ ഒരു യൂട്ടേൺ അല്ലെങ്കിൽ വളവ് എന്നൊക്കെ പറഞ്ഞിട്ടാ. അതെങ്ങനെ വന്ന് ഫെയർമോണ്ട് ഹോട്ടൽ ആരെങ്കിലും വരുന്നെങ്കിൽ ഫെയർമോണ്ട് മോണ്ടി കാർലോ ഹോട്ടലിന്റെ മുമ്പിലാണ് ഈ വളവ്. ഈ വളവ് തന്നെയല്ലേ. ഈ കാർ അന്നൊക്കെ ഈ പരിപാടി നടക്കുന്ന ദിവസമൊക്കെ ഇവിടെ മില്യൺസ് ആവല്ലോ ഒരു ദിവസം താമസിക്കാനായിട്ട്. ഒന്നും പറയാൻ പറ്റില്ല. ഫെയർമോണ്ട് ഹോട്ടലിലെ പ്രത്യേകതാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഈ റൂംസ് ഒരാൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം സ്വന്തമായിട്ട്. അതെ അതിന് കോടികളായിരിക്കും. കോടികൾ കൊടുത്ത് വാങ്ങിക്കാം. അപ്പം അയാൾക്ക് ആ പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് ഫ്രീ ആയിട്ട് താമസിക്കാം. F1 റേസ് നടത്തുമ്പോൾ ഫ്രീ ആയിട്ട് ഈ ഫേസിംഗ് ഉള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ നേരത്തെ ബില്യൺസ് കൊടുത്തിട്ട് സ്വന്തം പേരിൽ വാങ്ങിച്ചിട്ടിരിക്കും. അല്ല അവർ സ്വന്തമായിട്ട് വാങ്ങിക്കും. പൈസക്ക് വാങ്ങിച്ചെടുക്കും. അവര് ആ പീരീഡ് ഓഫ് ടൈം ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം അവർക്ക് താമസിക്കും. അങ്ങനെ തിരിയും റേസിംഗ് വണ്ടി വന്നിട്ട്. സൗണ്ട് നോക്കില്ലേ. അല്ലെങ്കിൽ എടുത്തു പോയാലേ. ആ എന്നിട്ട് 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 ആ ദിവസം വന്ന് ആ ദിവസം താമസിച്ചിട്ട് ഫ്രീ ആയിട്ട് താമസിച്ചിട്ട് പോകും. ബാക്കിയുള്ളത് വേറെ ഹോട്ടലുകാരും കൊടുക്കും. അടിപൊളി BMW ഉണ്ട്. വണ്ടികളൊക്കെ ജാതി റോയൽ വണ്ടികളെ പോകണ്ട. വണ്ടികള് മിനിമം ഒരു ടെസ്റ്റിലെ പൂട്ടാ. രണ്ട് വണ്ടി പോയി കഴിഞ്ഞാൽ ടെസ്റ്റില്ല. ഇത് കഴിഞ്ഞത് വണ്ടി ടൊയോട്ട ഒരു നമ്മള് കുട്ടി വണ്ടി പോണു. വോക്സ് വാഗൺ. അപ്പൊ അവിടുന്ന് ഒരു ബെൻസ് കാർ കയറി വരുന്നു. അപ്പൊ ഇവിടുന്ന് ഒരു വോക്സ് വാഗൺ ഇറങ്ങി പോണു. അപ്പൊ ഒരു മിനി കൂപ്പർ പോണു. മിനി കൂപ്പർ പോകുമ്പോ അവിടുന്ന് ഒരു ബെന്റ്ലി വരുന്നു. അപ്പൊ അടി കൂടെ ഒരു BMW അല്ല വോക്സ് വാഗൺ വരുന്നു. പിന്നെ വീണ്ടും പോർഷെ വരുന്നു. പോർഷെ കഴിഞ്ഞ് പിന്നെ ബാക്കി കൂടെ പറഞ്ഞ ആൽഫ റോമിയോ പോണു. പിന്നെ അടി കൂടെ വീണ്ടും ഒരു റിനോൾട്ട്. റിനോൾട്ട് ഇപ്പൊ ഇഞ്ചാമ്പുളി കേട്ടാ. കാണാൻ അടുത്ത വണ്ടി വരട്ടെ. നേരത്തെ ടെസ്ല ടാക്സി വരുന്നു. വെള്ള ടെസ്ല ടാക്സി വരുന്നു. അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞ താഴത്തേക്ക് അപ്പൊ പോലീസുകാരൻ ഏതാ വണ്ടി നോക്കിയാ. പോലീസുകാരൻ വോൾവോ വരുന്നു. ഏറ്റവും
സേഫസ്റ്റ് കൺട്രി ഇൻ ദി വേൾഡിൽ ഇതാ പോണു പോലീസുകാര്. അപ്പൊ അവിടുന്ന് വേറെ വണ്ടി മിനി കൂപ്പർ വരുന്നു. മിനി കൂപ്പറിന്റെ ബാക്കില് ഫിയറ്റിന്റെ വണ്ടി വരുന്നു. ഫിയറ്റിന്റെ ബാക്കില് വേറെ സാധനം ഉറൂസ് ഉറൂസ് ഇത് മറ്റേ കോളേജ് പിള്ളേർ മറ്റേ വായ നോക്കി നിൽക്കണ പോലെ കേട്ടോ. അതെ ഉറൂസ് കയറി പോണു. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോ അത് കഴിഞ്ഞിട്ട് ഏതാ വണ്ടി നോക്കാം. അത് കഴിഞ്ഞിട്ട് വണ്ടി വരുന്നില്ലല്ലോ. അടിയിലേക്ക് ഇറങ്ങുമ്പോൾ ആസ്റ്റൺ മാർട്ടിൻ കുറച്ച് അടിയിൽ വന്നിട്ട് വായ നോക്കാന്ന് വെച്ചു. അവിടെ ബെൻസ് പോണു. ഇത് അടിയിലത് ബി എം ഡബ്ല്യൂ പോണു. അവിടുന്ന് നാല് ആൾക്കാർ നടന്നു വരുന്നു. അപ്പൊ എമ്മില് അവിടുന്ന് ഇറങ്ങി വരുന്നു. സ്വപ്നാണ് എമ്മിലിന്റെ ഇതിന്റെ സൈഡിലോ നിൽക്കുന്നത്. കാലാപ്പാനി അവർ കേട്ടാ പോലെ എമ്മിലെ കണ്ടപ്പോ ആ പെണ്ണ് ഒരു സ്റ്റോപ്പ് ഓവർ ചെയ്തു. അപ്പൊ അതിന്റെ ബാക്കിലെ ടൊയോട്ടയുടെ വണ്ടി കിട്ടുന്ന വണ്ടി. അതിന്റെ ബാക്കിലിതാ ഓടി. അതിന്റെ ബാക്കിൽ ഇതാ വോൾവോ ടാക്സി ആട്ടതൊക്കെ വോൾവോ ടാക്സി ആയിട്ട് വന്നത്. അപ്പൊ അതിന്റെ ബാക്കിൽ നോക്കുമ്പോ ഫിയറ്റിന്റെ തൊട്ട് ആ സ്ഥലത്ത് നിന്ന് തൊട്ടുമുത്ത് ബി എം ഡബ്ല്യു ബി എം ഡബ്ല്യു കഴിഞ്ഞാൽ റേഞ്ച് റോവർ പോണു. ആ കോളിനാൻ പോണു. ഇതാ കോളിനോട് പോണു. അടിയിൽ ഇതാ ബി എം ഡബ്ല്യു വരുമ്പോ ഇതാ ബെന്റ്ലി വേറെ കയറി വരുന്നു. ബെന്റ്ലി കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോ ഇതേതാ ഇത് ഓപ്പൺ ഓപ്പണാണ്. വണ്ടികളുടെ പെരുമഴയാണ്. എമ്മില് നോക്കിന്ന വെറുതെ നോക്കിന്നാവുന്നില്ല വണ്ടികൾ കാണാൻ. ടാക്സി വന്നു കൂട്ടാ. അപ്പൊ പറഞ്ഞു നിക്കണേ ടൊയോട്ടയുടെ കിട്ടിയ വണ്ടിയാണല്ലോ. ബെൻസ് ഒരു സി ക്ലാസ് പോണു. അപ്പൊ നമ്മള് മോണ്ടേ കാർലോ ഹോട്ടലിന്റെ താഴെ നിന്നുകൊണ്ട് വീണ്ടും കുറച്ചു നേരം വായി നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ കുഞ്ഞു കുഞ്ഞു വണ്ടികൾ പോണട്ടാ. അപ്പൊ ടെസ്റ്റില് വരുന്നു. മിണ്ടും മിക്ക ടെസ്റ്റില കേട്ടാ. നമുക്ക് ഇതിലെ പോലെ എമ്മില് ക്രോസ് ചെയ്തോട്ടോ. ഇതാ മോണ്ടേ കാർലോ ഹോട്ടലിട്ടാ. ബില്യൻസ് ആണ് ഒരു റൂമിന് ഇവിടെ നമുക്ക് മേടിക്കണം. ചേട്ടൻ പറയണട്ടാ. ഇവിടെ ശരിക്കുള്ള വ്യൂ പോയിന്റ് ഇവിടുന്നാണ്. ഫെറാരി നമ്മൾ F1 ഇങ്ങനെ തിരിഞ്ഞു പോണ ആ ഒരു ഷോട്ട് ഇവിടെ നിന്ന് എടുക്കാം. അപ്പൊ ടെസ്റ്റില് വരുന്നു. മിനിമം ടെസ്റ്റില വേണം നമുക്ക് കേട്ടോ. ടെസ്റ്റില കയറി പോണു. അപ്പൊ വേറെ വണ്ടി അവിടുന്ന് വരുന്നുട്ടാ. അപ്പൊ ഒരു ഫെറാരി വരുന്നുണ്ട് അവിടുന്ന്. മിനിമം വണ്ടികൾ വരുന്ന വരവ് നോക്കിയല്ലേ. വേൾഡ് മോസ്റ്റ് ഫേമസ് ഹെയർപിൻ നമ്മൾ കാണണട്ടാ. ഫെയർമോൺ ഹെയർപിൻ. ഒരു യാത്രയെ സംബന്ധിച്ചിടത്തോളം ഇത് കാണാം. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടൊരു വീഡിയോ പകർത്താന്ന് പറയുമ്പോ ഒരു വലിയൊരു മൊമെന്റ് തന്നെയാടാ. അല്ലേ ചോദിച്ചോടാ? ഉറപ്പായിട്ടും. എമ്മിലെ എന്താ പറയാ? ആളെ കണ്ടിട്ട് ബോധം പോയിട്ടിരിക്കുന്ന ചെലവുണ്ട്. ടീം ട്രാവൽസ് ചെലവുണ്ട്. മിണ്ടും അടുത്ത വണ്ടി വരുന്നു. ഇത് ഫെറാരി അല്ലേ? കേറി പോണത് ബെൻസ്. അപ്പൊ അടുത്ത വണ്ടി ഇത് എന്നിട്ട് ബെൻസ്. ഇത് അടുത്ത വണ്ടി ടെസ്ല. അടുത്ത വണ്ടി ഓടി. എന്തുട്ടെ കളിയില്ലേ? ആ റോസ്റ്റ് അങ്ങനെ നമ്മള് പോണ വഴിക്ക് എമ്മിലിന്റെ ഒരു ചെറിയ പാലസ് കണ്ടു. മൊണോക്കോലും പിടിപാടും മനസ്സിലായില്ലേ? മേടിച്ചിട്ടിരിക്കോ? പിന്നെ എപ്പോഴും ഒന്നും വന്ന് താമസിക്കാൻ പറ്റുന്നില്ല ഇവിടെ. അയ്യോ, ഇപ്പൊ നമ്മൾ ആസ്റ്റൺ മാർട്ടിന്റെ ഷോറൂം കണ്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കാ. ഫുൾ ഷോറൂമാണ്. ബെന്റ്ലി ആസ്റ്റൺ മാർട്ടിന്റെ എല്ലാ സാധനം ഉണ്ട് കേട്ടോ. പ്രൈസ് ചെയ്ത് വെച്ചിട്ട് ആസ്റ്റൺ മാർട്ടിന്റെ 1,53,00,000 രൂപയുള്ളൂ. അതാ ബേസ് മോഡലിന് ഒരു 1,53,00,000 രൂപയുള്ളൂ. നമ്മുടെ നാട്ടിലോട്ട് വില കൂടുതല്. രണ്ടര കോടി റുപ്യ കേട്ടാ. ചെറിയ വണ്ടികളിരിക്കണം മൊത്തം. അപ്പൊ നമ്മള് ഫെറാരിയുടെ ഷോറൂമിലേക്ക് എത്തിയിരിക്കണട്ടാ. ഓ, കളറ് നോക്കിയല്ലേ ഫെറാരിയുടെ കളർ. ശരിക്കും റിഫ്ലക്ട് ചെയ്യണ്ടാ. റെഡ് കളർ. നമ്മൾ ഫെറാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് കാറും പുതിയ കാറും. എന്നാ ഇമ്മേലും എങ്ങനെയൊക്കെ നമ്മളൊരു വണ്ടി പിടിച്ച് നടക്കാം? അതൊക്കെ സെക്കൻഡ്സ് അല്ലേ. അതൊക്കെ പുതിയതാ. ബാക്കിലത്തെ പുതിയതാണല്ലേ. അപ്പൊ നമ്മള് റോൾസ് റോയ്സിന്റെ ഷോറൂം. ഇങ്ങനത്തെ കളർ നമ്മൾ അധികം കണ്ടിട്ടില്ല ചേട്ടാ. ഏഹ്, കളിനാൻ എന്നാണോ? ആ കളിനാൻ കണ്ണെടുത്തിരുന്ന സെന്റപ്പന്റെ ഗോസ്റ്റ്. കളിനാനും കോസ്റ്റും. ഈ ഷോറൂം വളരെ ഇന്ത്യയിലെ ഷോറൂം ഇല്ല എന്നാ പറഞ്ഞത്. ഇന്ത്യയിലെ ഷോറൂം ഇല്ല അല്ലേ എമ്മിന്? ഇന്ത്യയിലെ ഷോറൂം ഇല്ല അല്ലേ. ബോംബെയിലുണ്ട്. ഓ, റോഡ് സൈഡിനെ ഷോറൂം കാണുന്ന ഒരു ആഗ്രഹം. അത് ഇവിടെ വെച്ചിട്ട് കണ്ടല്ലോ. ഉള്ളില് വൈറ്റ്. ഇതൊരു വണ്ടി എപ്പിസോഡാട്ടാ. ഈ എപ്പിസോഡ് അവസാനത്തെ എപ്പിസോഡ് നമ്മളെ വണ്ടി മൂടായിട്ടാ.
അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ബി എം ഡബ്ല്യൂടെ ഫുൾ ഇലക്ട്രിക്കിന്റെ ഒരു ബൈക്ക് എടുക്കണോക്കിയാ ഫുൾ ഇലക്ട്രിക്. ട്രാൻസ്ഫോമറിലൊക്കെ ഉള്ള പോലെ ഉണ്ടല്ലേ. ആ ഒരു ഒരു സീറ്റ് വെച്ച് നോക്കിയാലോ, രണ്ട് മൂന്ന് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ആറ് പേര് മിനിമം പൂട്ടാ. ബാറ്ററിയാണ് മൊത്തട്ടാ ബിഎന്റെ ബിഎമ്മിന്റെ വണ്ടിയാണ്. കുറെ ആസ്റ്റിമാട്ടും എടുക്കുന്നുണ്ട്. ഇത് കണ്ടാ നമ്മൾ ഇത് വണ്ടിയാന്ന് വിചാരിക്കുക, പക്ഷെ ഇത് ആസ്റ്റിമാട്ട് കേട്ടോ. ആസ്റ്റിമാട്ടിന്റെ ചെറിയ വണ്ടി, കുട്ടി വണ്ടി, വണ്ടികളുടെ പെരുമഴക്കാലം. ഇത്രയും കുഞ്ഞു വണ്ടി ഞാൻ ആദ്യമായിട്ട് കാണാം ആസ്റ്റിമാട്ടിന്റെ. ഇത് സ്മാർട്ട് പോലെ തന്നിരിക്കുന്നത്. ഈ മോണോക്കോന്റെ ബോർഡ് വെക്കുമ്പോ ഒരു റോയൽറ്റി ഉണ്ടാ അല്ലേ, റോയൽ ഫീലിംഗ് ഉണ്ടാ ബോർഡിന്. അപ്പൊ അടുത്ത നമ്മള് ഷോറൂമിൽ ഏതാണ്, മെക്ലറേന്റെ ഷോറൂമിലേക്ക് എത്തിരിക്കാ. വണ്ടികൾ ഇങ്ങനെ എടുക്കണം കേട്ടാ, ഇതൊക്കെ ആൾക്കാർ മേടിച്ചു കൊണ്ടുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ കാര്യം. എത്ര നമ്മളിന്ന് എത്ര എണ്ണം കണ്ടു വണ്ടി. ഇതൊരു ജീവാഗം ടൈപ്പ്, ഇതൊരു പുതിയ ഒരു ബ്രാൻഡ് ഫോം ചെയ്ത ഇനിയോസ് ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഡിഫൻഡറല്ലേ, പഴയ ഡിഫൻഡർ. ഡിഫൻഡറിന്റെ ആക്ച്വലി പ്രൊഡക്ഷൻ ഇതെല്ലാം നിർത്തി. അപ്പോ അതിനാൽ ഇപ്പൊ ഇനിയോസ് എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡിന്റെ ഓണർ പോയിട്ട് ആ കമ്പനിന്റെ അടുത്ത് ചോദിച്ചാൽ കിട്ടിയില്ല. ഫുള്ള് സ്വന്തമായിട്ട് ഒരു കമ്പനി തുടങ്ങി, എഞ്ചിന് ഇതൊന്നും അവർ സപ്പോർട്ട് ചെയ്തില്ല. ഇതിപ്പോ എഞ്ചിൻ ബി എം ഡബ്ല്യൂന്റെയാണ്. അപ്പൊ ശരിക്കും ഒരു മോഡേൺ ഡിഫൻഡർ ഒരു മോഡല് കിട്ടും എന്നുള്ള ഇതിലാണ് ഇത് ഇറങ്ങിയിരിക്കുന്നത്. എന്തോ പിന്നണോ ഇനി അതൊക്കെ രണ്ട് ഇവിടെ 360 എത്ര 360 എനിക്ക് തോന്നുന്നത് GT ആണോ, എം ജി 53 അതൊക്കെ കണ്ട് നമ്മൾ തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിയുമ്പോ ഇവിടെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ്, വേറെ ലോകട്ടോ. റോയാലിറ്റിയിലൊക്കെ വേറെ പുരുഷനാട്ടാ, ഒരു രക്ഷയില്ല. നമ്മളൊക്കെ റിച്ചായിട്ടാ, റിച്ചിന്റെ മുകളിൽ നമ്മൾ നടക്കണേ. അങ്ങനെ നമ്മള് തിരിച്ച് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ തിരിക്കണ്, മൊണാക്കോ നമ്മൾ തിരിച്ച് ഫ്രാൻസിലേക്ക് പോണ്. ഇന്നത്തെ ദിവസം ഒരു വണ്ടി ഭ്രാന്തനാ നൽകി ചിന്തിക്കാൻ പറ്റില്ല. നമ്മളെന്തൊക്കെ അവിടെ സിറ്റിയില് കാണണമെന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വന്നേ, അതൊക്കെ കണ്ടു. അതിന്റെ ഡബിള് കണ്ടു, എന്തൊക്കെ വണ്ടി നമ്മൾ കാണുന്നു വന്ന് അത് പറഞ്ഞേക്കാളും ഡബിൾ കണ്ടു, എല്ലാം കണ്ടു. ആകെ മിസ്സായത് ബുഗാട്ടി മാത്രമാണ്. നമ്മുടെ ചേട്ടൻ നമ്മുടെ കൂടെ ഫുൾ പവറിലുണ്ടായിരുന്നു. എടുത്തു പറഞ്ഞ സാധനം ചേട്ടൻ നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും കട്ടയ്ക്ക് നമ്മുടെ ഇൻഫോർമേഷൻ പാസ് ചെയ്യണത്. നമ്മള് വന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കിയാണല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വണ്ടി പാർക്ക് ചെയ്യാനും ഈ നമ്മളിപ്പോ വണ്ടി ഇപ്പുറത്തിട്ട് ഈ നടന്നു പോയി കണ്ടതുകൊണ്ട് ഈ ട്രെയിനിൽ പോയ കാരണം ഒരുപാട് സമയം ലാഭിക്കാനും എല്ലാം കാണാനും പറ്റില്ല, ചിലപ്പോ കാണാൻ പറ്റില്ല അല്ലേ. പാർക്കിംഗ് ഒന്നും എല്ലായിടത്തും ഇല്ല. എന്തായാലും നമ്മുടെ ചേട്ടന് പ്രത്യേകം നന്ദി. ട്രാവലിസ് സബ്സ്ക്രൈബ് ആയാലും ഞാൻ പ്രൗഡ് ചെയ്യണം. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്ന്, അതായത് നിങ്ങൾക്കൊരു തെലില്ല എന്നല്ലോ കേട്ടോ. അപ്പൊ നമ്മൾ അവസാനിപ്പിക്കുന്നു. നാളെ നമ്മൾ ഇറ്റലിയിലെ മിലാൻ വഴിക്ക് സ്വിറ്റ്സർലാൻഡിന് പോണത്. നല്ല ഹെവി വീഡിയോസിന് വരാൻ പോണത്. ഇന്നത്തെ ദിവസം ഭയങ്കര ഒരു സ്പെഷ്യൽ മൊമെന്റ് ആയിരുന്നു. നമ്മുടെ 59-ാമത്തെ രാജ്യം നമ്മൾ അടിച്ചു അടിക്കാന്ന് പറഞ്ഞാൽ പീക്ക് തന്നെ അടിച്ചു. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽബട്ടൻ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോ കേട്ടോ. ട്രാവലിസ്റ്റ ചേട്ടൻ പറയില്ലട്ടോ.